മോർണിംഗ്, ഹാപ്പി വിഷു. ഇന്ന് എന്റെ വിഷു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. രാവിലെ 8:30 ആക്ച്വലി. അപ്പം എന്താന്ന് വെച്ചാൽ ഞാൻ വാച്ച് ഓഫ് 8:30 ഇടയ്ക്കാണ് കേട്ടോ. ഞാൻ വെളുപ്പിന് ഈ സമയത്താണ് ഞാൻ വീട്ടിലെത്തുന്നത്. കാരണം ഇന്നലെ രാത്രി വരെ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിറവത്ത് നിർത്തി ഇപ്പം വീട്ടിലെത്തിയപ്പോൾ ഞാൻ 8:30 അതേ കോലത്തിലാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പം എന്റെ വിഷു എപ്പിസോഡ് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു. ഏട്ടനും ഏട്ടത്തിയും ഇല്ല, അവർ എവിടെയാണ്? ബാംഗ്ലൂരാണ്, വരാൻ പറ്റിയില്ല, ലീവ് കിട്ടാത്തതുകൊണ്ട്. സോ ഞാനും ഇവിടെ ഇന്ന് എത്തിയില്ലെങ്കിൽ ഭയങ്കര ഡസ്റ്റായിരിക്കും വീട്ടിൽ. ഞാൻ എത്തുമ്പോഴത്തേക്ക് കണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഇല്ലത് വെച്ചിട്ട് ഒരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. അതിലേക്ക് നീ എന്നെ പോവാം. സോ ഇന്ന് വിഷുവാണ്. എൻ്റെ നാട്ടിലൊക്കെ വിഷുവൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് ആഘോഷിക്കട്ടോ. ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കും ഞങ്ങളുടെ വിഷു. പക്ഷെ ഞാൻ എനിക്ക് ഇന്നലത്തെ രാത്രിയത്തെ ആഘോഷം മിസ് ചെയ്തു. ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് കൊച്ചിയിൽ നിന്ന് ഇറങ്ങിയാണ്. ഇന്നലെ രാത്രി സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് റംസാൻ എപ്പിസോഡായിരുന്നു. സോ ഞാൻ ഇന്ന് എത്തിയിട്ട് വെളുപ്പിനായി. വെളുപ്പിനായപ്പോഴത്തേക്കും ഞങ്ങളുടെ കണിയൊക്കെ തുടങ്ങാൻ 4 മണിക്കാണ്. ഞങ്ങൾ കണി കാണാൻ പോവാം. 4 മണിക്ക് കണി കാണാൻ പോകും. അത് കഴിഞ്ഞ് 3 സ്ഥലങ്ങളിൽ കണി കാണാൻ പോകും. തറവാടുകളിൽ, ഞങ്ങളുടെ അമ്പലത്തിൽ, വീട്ടിൽ കണി വെക്കും. അങ്ങനെ ഭയങ്കര ഗ്രാൻഡാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എത്തുമ്പോഴത്തേക്കും സകലതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പക്ഷേ എന്നല്ല കല്യാണം കഴിയുന്നതിന് മുമ്പത്തെ ലാസ്റ്റ് വിഷു ആയിരിക്കാനാണ് ചാൻസ്. സോ എനിക്ക് ഭയങ്കര ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തെയ്യം ഉണ്ട്, എല്ലാം ഉണ്ട് അടുത്തടുത്തടുത്ത്. സോ എൻ്റെ ഒരു കുഞ്ഞു വിഷു ആഘോഷത്തിലേക്ക് സ്വാഗതം. സോ വെൽക്കം ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യോളോ ബൈ ശ്രീവിദ്യ മുള്ളച്ചേരി. എൻ്റെ ഏട്ടൻ്റെയും ഏട്ടത്തമ്മയുടെയും കോടി വിഷു ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു ആയിരുന്നു. പക്ഷെ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല ബാംഗ്ലൂരിൽ നിന്ന്. ഏട്ടന് ജോലി തിരക്കാണ്. ചേച്ചിക്കും രണ്ടുപേർക്കും വരാൻ പറ്റിയില്ല. അപ്പം നമുക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ ഇങ്ങനെ ചേച്ചി മെസ്സേജ് അയക്കായിരുന്നു, മിസ് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പം ഞാനും ഇല്ലെങ്കിൽ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി ഇവിടുത്തെ വിഷു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനും വന്നത്. സോ പക്ഷെ ഞാൻ കണി കാണാൻ വേണ്ടി ഞാൻ എത്തിയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലെ കണിയുടെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം. വീട്ട് സോ ഇതാണ് വീട്ടിൽ ലാസ്റ്റ് ഉണ്ടായ കണി. കാരണം അധിക നേരം കണി വെക്കാൻ പാടില്ല എന്നാണ്. കണി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ കണി മടക്കണം, ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ കണി മടക്കണം എന്നാണ് പറയുക. അധിക നേരം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇത് ഏട്ടൻ്റെ ഫ്ലൂട്ടാണ്. ആൻഡ് പുള്ളിക്കാരൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഞങ്ങളുടെ സംഗീത ഉപകരണങ്ങളല്ലല്ലോ, ഉപകരണങ്ങൾ. ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ. ഞങ്ങളെല്ലാം കൃത്രിമമായി ഞങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. സോ ഇതാണ് എനിക്ക് ചൂല് കാണുന്നുണ്ടോ. സോ ഇതാണ് ഞാൻ വെച്ച, അല്ല ഞാൻ എൻ്റെ കണി ഇപ്രാവശ്യത്തെ ഇതായിരുന്നു കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ സൂപ്പർ ഡ്യൂപ്പർ ഹാപ്പിയാണ്. കാരണം വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ വർഷമാണല്ലോ. അപ്പോൾ പുതിയ വർഷം തന്നെ നമുക്ക് ജോലി ഉണ്ടാവുക, നമ്മൾ ജോലിയിൽ തിരക്കായിരിക്കുക എന്നുള്ളത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. മിസ്സിംഗ് ഒക്കെ ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്രാൻഡൊന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ കുഞ്ഞു വിഷുവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ ദ വേ, ഹാപ്പി വിഷു. സാധാരണ ഇങ്ങനെ പറയൂലേ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ. ഞാനതിൽ ഭയങ്കര ഭാഗ്യവതിയാണ്. ഞങ്ങൾക്കൊരു ചെറിയ ആണെങ്കിലും അത്യാവശ്യം വലിയ കൃഷി സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടല്ലേ. അമ്മ അമ്മയും അച്ഛനും കൂടെ കൃഷി ചെയ്യും. അമ്മ മുമ്പ് ചെറുതായിട്ട് ചെയ്യായിരുന്നു, അച്ഛൻ വന്നപ്പോൾ അത് ഗ്രാൻഡായി. എന്തേ ഇന്ന് ഞാൻ വന്നതിന്റെ സന്തോഷം ഞാനേ ഉള്ളു. അമ്മ ഏട്ടൻ ഏച്ചിനെ മിസ് ചെയ്യുന്നില്ലേ? പാവന്റെ ചേച്ചി പായസം മിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വെടി ഉണ്ടല്ലോ, മേടിക്കാം നമുക്ക്. പക്ഷെ ഡിങ്കന് പേടി ആയതുകൊണ്ട് നമ്മള് പടക്കം എന്ന് പറയും. അപ്പം ഡിങ്കന് പേടിയായതുകൊണ്ട് നമ്മള് പടക്കം പൊട്ടിക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല. പക്ഷെ സൗണ്ട്ലെസ് എടുക്കാന്നുണ്ട്, മേടിക്കാൻ പോണം. ഞാനും സച്ചും കൂടെ ചിലപ്പോൾ പോവും. പക്ഷെ ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ കുറച്ച് അസ്വസ്ഥതകൾ എനിക്കുണ്ട്. പിന്നെ കിച്ചണിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാറില്ല. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാൻ ഏട്ടനുള്ള സമയത്ത് ആയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനാണ് പിന്നെയും കുറച്ച് പറഞ്ഞത്. സോ ഇതെന്താ? ഹായ്, അടിപൊളി അടയായി. ഇനി എന്നാ ആക്കിയില്ല? ഇനി ഉണ്ടാക്കണം. സോ അമ്മ ബിസിയാണ്, എനിക്കൊന്ന് മുകളിൽ പോണം ബേബിളമ്മരുടെ അടുത്ത്. അമ്മ ഹാപ്പി വിഷു പറ. അമ്മ ഹാപ്പി വിഷു. താങ്ക് യു. ആ ഇവിടെ കുറേ സാധനങ്ങൾ ബാക്കിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് ഞങ്ങളുടെ കൃഷി. ഇത് ഞങ്ങളുടെ അച്ഛനുണ്ട്, അച്ഛനും അമ്മയാ. ഞങ്ങളുടെ കൃഷിയിൽ ഉണ്ടാക്കിയ ഇതാട്ടോ അച്ഛൻ. ഞങ്ങളുടെ കൃഷിയിൽ ഉണ്ടാക്കിയ എന്തേ തക്കാളി, ഇനെന്നിവയില് കുമ്പളങ്ങ എല്ലാം ഞങ്ങളുടെ കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയതാ.
പയർ കൊടുത്തു, അത് നമ്മളതല്ലേ, പയറും നമ്മളതാ. സോ ഞങ്ങളുടെ കൃഷി സ്ഥലം ഞാനൊരു വ്ളോഗിൽ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ എന്തുണ്ട് എന്നതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പുറത്തെ വീട്ടിൽ എന്താണെന്ന് കഴിക്കാറുള്ളതാണ്. സോ ഞാൻ മുകളിലത്തെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ അളയപ്പൻ്റെ വീട്ടിലേക്ക്. വഴി കുറച്ച് ദുർഘടമാണ്, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് മൂത്തമ്മ വീട്ടിൽ പോകണം, കുറേ പണിയുണ്ട്. എല്ലാ വീട്ടിലും എന്താ നോക്കാൻ വേണ്ടി ഇപ്രാവശ്യം ഞാൻ മാത്രം. അച്ഛാ, നേരായ വഴിക്ക് വന്നില്ലെങ്കിൽ ഇതാണ് പ്രശ്നം. മണിയേ, മണിയേ. സോ ഒന്നും വലിഞ്ഞേറുന്ന വീട്ടില് വീട്ടിന്റെ അകത്ത് അവസ്ഥ എന്താണെന്ന് അറിയത്തോട്ട് പുറത്തുനിന്ന് വിളിച്ചിട്ട് കയറാം. അമ്മണിയെ, സച്ചോ, അമ്മേ, ഹാപ്പി വിഷു. നീ എന്നെ കണ്ടിട്ടാ വന്നിട്ട്? ഞാൻ കുളിക്കുന്നുണ്ട്. സച്ചോ, ഹാപ്പി വിഷുടാ. ഇന്നലെ രാത്രി എനിക്ക് ഷൂട്ടിന്റെ ഇടയ്ക്ക് സമാധാനം നിന്നിട്ട് ഒരു 10-12 സ്റ്റിക്കറും നീ വരുന്നില്ല എന്നുള്ള ചോദ്യം. അതെ, നിങ്ങളെ കണി മടക്കിയ? എന്റെ വീട്ടില് കണി ഇല്ലാത്തോണ്ട് എനിക്ക് ചീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയാൻ പറ്റും. അതെ, ഇനി ഞാൻ വീട്ടിൽ കയറട്ട്. വേവളമ്മേ, ഹാപ്പി വിഷു കൊടുത്തു. വേവളമ്മ, ഇത് വേവളമ്മ, ഹാപ്പി വിഷു ശ്രീധരലപ്പന കൊടുത്തു. എന്നാ ഇവിടുത്തെ ചിക്കൻ സ്പെഷ്യൽ ശ്രീധരലപ്പന. പണ്ട് ദുബായിലെ ദുബായിലെ പറ ഞാൻ അല്ലെങ്കിൽ പറയണ്ട്, പണ്ട് ദുബായിലെ വലിയ കുക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ വിഷു സ്പെഷ്യൽ ചിക്കൻ. വലിയ കൊക്ക്, പിന്നെ അന്നത്തെ പാകത്തിന് ഞങ്ങൾ ചെയ്യുന്നില്ല. അല്ല പറയാലോ, ഇതായിരിക്കും ടേസ്റ്റ് ചെയ്യാൻ കിട്ടൂലല്ലോ, വീഡിയോ മാത്രമല്ലല്ലോ. ചിക്കൻ ഡ്രൈ ഫ്രൈ. നീ കണ്ടോ ഇത് എങ്ങനെ വരുന്നു? പിന്നെ ബേബിളമ്മരെ, ബേബിളമ്മരെ എന്തല്ലായി? ചോറ് വെച്ചു, അവിയൽ കൊടുത്തു. പിന്നെ വിഷു സ്പെഷ്യൽ ആട് വെക്ക്. നിനക്ക് വേണ്ടി ഞാൻ പണിയിച്ചു കൊണ്ടിരുന്നല്ലേ. വെളിയുണ്ട്. നിങ്ങൾ ഹിറ്റ് ആവും ശ്രീതല, അപ്പൊ ഹോട്ടൽ തുടങ്ങേണ്ടി വരും. ആ ഇത് ഈ അവിയൽ ഞങ്ങളുടെ വീട്ടിലേക്കുള്ളതും കൂടെയാണ്. അപ്പൊ ഞാൻ പോട്ടാ, ടാറ്റാ, ബൈ ബൈ ബൈ. ഞാൻ ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് എണീറ്റു. അപ്പൊ എനിക്കറിയാം ഇന്നലെ ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു. അപ്പൊ ഞാൻ സെറ്റ്. സോ ഫുൾ ഫുഡ് റെഡിയാക്കി അമ്മ വെച്ചിരിക്കുന്നു. ഇത്രയുണ്ട്, ചോറ്, കോയൊക്കെ കറി, പുളിശ്ശേരി നേരത്തെ അമ്മ കണ്ടു, ചിക്കൻ, പയറ് വറവ്, പിന്നെ ഇത് മോർണിംഗ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടുത്തെ അമ്മയത്ത് ഉറക്കാൻ കിട്ടുന്നില്ല. ആ അവിടുത്തെ അവിയൽ കറി ആ ഞങ്ങൾക്കും കൂടെ ഉള്ളതാണെന്ന്, അവിടുത്തെ അവിയൽ. ദെൻ പായസം, ഇതിനി ഇളക്കണം, മുകളിലെ ഏലക്കാപ്പൊടി ഇളക്കാം. അമ്മ പപ്പടം കാച്ചാൻ പോവാണ്. ഹായ്. സോ അച്ഛാ, ഹാപ്പി വിഷു. സന്തോഷത്തോടെ പറയാ. അപ്പൊ ഞങ്ങളുടെ ചെറിയ സദ്യ റെഡി ആയിട്ടോ. ഏട്ടനെ ഏട്ടത്തി മെല്ലാത്തോണ്ട് സോ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു അമ്മക്കുന്ന ഫുഡ്. പക്ഷെ എന്റെ ഇല വലുതായതുകൊണ്ട് ചെറുതായിട്ടും അമ്മയുടെ ഇല ചെറുതായതുകൊണ്ട് വലുതായിട്ടും കാണുന്നുണ്ട്. സോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇലയിൽ തന്നെ പായസം കൊടുക്കണമെന്നായിരുന്നു, പക്ഷെ ഭയങ്കര ചൂടുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പായസം ഇങ്ങനെ എടുത്ത്, എൻ്റെ ഫേവറേറ്റ് സ്ഥലം കേട്ടോ ഇത്, ടി വി കണ്ടുകൊണ്ട് ഈ സോഫയിൽ ഇരുന്ന് ഭക്ഷണം അടക്കം ഞാൻ ഇരുന്ന് കഴിക്കാം, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം പക്ഷെ അച്ഛനുള്ള സമയത്ത് സമ്മതിക്കില്ല, അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കും. അല്ലാതെ ഞാൻ രാവിലേക്ക് ഉറങ്ങി എണീറ്റ് ലേറ്റ് ആകുമ്പോഴേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. സോ പായസം കുടിക്കണം, അത് എൻ്റെ സുഖമായ രക്കം. ഹായോ. അപ്പം എന്നത്തെ ഉച്ച വരെയുള്ള വിഷു അവിടെ കഴിയും. സോ ഇന്ന് നമ്മുടെ സി കേരളത്തിലെ എൻ്റെ പ്രോഗ്രാമുണ്ട്. അപ്പൊ സി കേരളത്തില് പരസ്യമായിപ്പോ ഞാൻ ഈഷ്യനെട്ട് ഏഷ്യനെട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് മാറ്റി നോക്കട്ടെ. ഇപ്പോഴാണ് സ്റ്റാർ മാജിക്. വാവ്, ഒരു ചാനലിൽ ഒരു പ്രോഗ്രാമും മറ്റേ ചാനലിൽ അടുത്ത പ്രോഗ്രാമും, കൊള്ളാലമ്മ. സോ ഞാൻ പുറത്ത് പോകാൻ റെഡിയായി, കാരണം ഞാൻ ഇന്നലെ എത്തും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ മറ്റേ പടക്കമൊന്നും പൊട്ടിക്കാണ്ട് എൻ്റെ കസിൻസൊക്കെ എന്നെ കാത്തുക്കായിരുന്നു. അപ്പം ഞാൻ പ്രോമിസും പറഞ്ഞു, അപ്പോൾ ഈ സൗണ്ട്ലെസ് പടക്കങ്ങൾ ആണെങ്കിൽ പൊട്ടിച്ചോളൂ എന്ന് അച്ഛൻ പറഞ്ഞു, കാരണം ഡിങ്കൻ ഉള്ളതുകൊണ്ട്. സോ നമ്മൾ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് അത് ആരാ എൻ്റെ പിറകിൽ? അപ്പോൾ നമ്മൾ ആദ്യം സിനിമ പോവാന്ന് പറഞ്ഞു, പിന്നെ വിചാരിച്ചു വേണ്ട,
അമ്മയച്ഛനും കൂടെ അത് നോ പറഞ്ഞു. അപ്പം ഞാനും സച്ചു അമ്മയും കൂടെ പുറത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം സച്ചു 10ാം ക്ലാസ് ആയതുകൊണ്ട് ട്യൂഷൻ ക്ലാസ്സിലുണ്ട്, എന്ന് മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ എന്നാണ് ഊൻ പറഞ്ഞത്, ഞാനല്ല പറഞ്ഞേ. അപ്പം ഞങ്ങൾ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ പടക്കം അന്വേഷിച്ചിട്ട് കാസർഗോഡല്ല, പൊയിനാച്ചി തെക്കിൽ പറമ്പിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് ഞങ്ങൾ കുറേ സ്ഥലത്ത് ബോർഡ് കണ്ടിട്ട് ഞങ്ങൾ ഈട അന്വേഷിച്ചു വന്ന കേട്ടോ. അപ്പം ഈട തുറന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ പോവാണല്ലേ സച്ചു. സച്ചുവിനായിരുന്നു പടക്കം വേണമെന്നുള്ള ആഗ്രഹം. പറഞ്ഞ പാക്ക് പറഞ്ഞ വാക്ക് ഞാൻ നിറവേറ്റി. ഹൗ ഡു യു ഫീൽ സച്ചു? അഡ്ജസ്റ്റാ നിങ്ങൾക്കല്ല വീഡിയോ ഉണ്ടേ. അപ്പൊ ഞങ്ങളൊരു ഇത് കയറാണ്, ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യപറഞ്ഞ ഇത് ചുരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എടുക്കാം. പണ്ട് പണ്ടേ പോണ സമയത്ട് നമുക്കിത് ചുരമെന്നല്ല, നമുക്കിത് കരിച്ചേരി വളവാട്ടോ. കാസർഗോഡ് അവിടെ അവിടെ സൺസെറ്റ് കാണാൻ പറ്റും റൈറ്റ്. നമുക്ക് ഭയങ്കര നല്ല സ്ഥലമാണ്, ഡ്രൈവ് ചെയ്യാനെല്ലാം ഭയങ്കര നല്ല സ്ഥലമാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ വീട്ടിലേക്ക് എത്തി, ദേശീയ ആഘോഷം തുടങ്ങി. ആദ്യത്തെ ഞാൻ എടുത്തു. ഇനി അച്ഛാ തുടങ്ങാ. അങ്ങനെ ആക്കണമെന്നില്ല അമ്മ. പണ്ടത്തെ ഗംഭീര ഇതായിരുന്നു. വിഷുള്ള വരുമ്പോ അമ്മരെ കുറിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നിനക്ക് വേണ്ട, നീ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ സൗണ്ട് ക്ലാസ് എടുത്തത്.